അരുൺ, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ പറഞ്ഞ പൂരം കലങ്ങി കലക്കി, അത് പൂരം കലക്കാൻ കുലിശിത ശ്രമങ്ങൾ നടന്നു എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ. ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ കാണുന്ന പിന്നെ ചർച്ചകളും ഈ പറയുന്ന പ്രശ്നങ്ങളും മുഴുവൻ ഉണ്ടാകുന്ന ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടല്ലേ ആ ഇന്ന് മുഖ്യമന്ത്രി ഇത്രയും നാളും ഒരു അക്ഷരം ആ കാര്യത്തെക്കുറിച്ച് മിണ്ടാത്ത മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ട് വളരെ കൂളായിട്ട് പൂരം കലങ്ങി അത് കലക്കാൻ കുലിശിത ശ്രമം ഉണ്ടായി എന്ന് പറയുകയാണ്. എന്നിട്ട് മൂന്ന് അന്വേഷണ ഏജൻസികളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്, മൂന്ന് പേരെ. ആരാ? രണ്ട് ADGP മാർ, ഒരു DGP. എന്നിട്ടെന്താ അറിയോ ചിരിക്കുന്നത്? ഈ DGP ഇന്ന് പിന്നെ ഓൾറെഡി ഈ പറഞ്ഞ ADGP അജിത്കുമാറും RSSമായി ബന്ധപ്പെട്ട കേരളത്തിൽ RSSന്റെ ഏത് ADGP ഭാഗത്ത് തെറ്റിട്ടുന്നൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അവിടെ മാറ്റി വെച്ചിട്ട് എന്താ പറയുന്നതെന്നറിയോ? അതിനെ മേലെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എന്താണ് പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിനൊരു സംരക്ഷണത്തിൻ്റെ പാതയില്ലേ? ആ സംരക്ഷണത്തിൻ്റെ പാതയല്ലേ ഈ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ CPI പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ PVNB പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ പ്രതിപക്ഷം ഈ പറയുന്ന ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കാണുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ എത്ര വലിയ കുറ്റം ചെയ്താലും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ്. എന്ത് വലിയ കുറ്റം ചെയ്താലും സംരക്ഷിക്കുകയാണ്, എങ്ങനെയാണെങ്കിലും സംരക്ഷിക്കുകയാണ്, എന്ത് പറഞ്ഞാലും സംരക്ഷണമാണ്. അപ്പം ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? പൂരം കലങ്ങി എന്ന് പറഞ്ഞ CPIന്റെ ആരോപണം, അവരെ ഘടകകക്ഷിയാണല്ലോ, അവരുടെ ഭരണകക്ഷി MLA ആയിരുന്ന PV അൻവറിൻ്റെ ആരോപണം, അത് അംഗീകരിക്കുകയല്ലേ ചെയ്തത്? CPIന്റെ കാര്യം അംഗീകരിക്കുകയല്ലേ? പ്രതിപക്ഷം പറഞ്ഞത് അംഗീകരിക്കില്ലേ? VD സതീശൻ പറഞ്ഞത് അംഗീകരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? മുസ്ലിം ലീഗ് പറഞ്ഞത് അംഗീകരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? അപ്പോൾ പൂരം കലങ്ങി എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് അർദ്ധശക്തിക്ക് ഇടയില്ലാതെ ഇന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിൻ്റെ കൂടെ പിന്നെ ഇന്ന് മുഖ്യമന്ത്രി ചെയ്ത കാര്യം എന്താണെന്നറിയോ? ഒരു പുതിയ അന്വേഷണ ഏജൻസി, പുതിയ അന്വേഷണ സംവിധാനം കൂടെ ഏർപ്പെടും. ഇനി ആ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നേ. ഇനിയിപ്പോൾ പറയുന്ന PV അൻവറിൻ്റെ പേരിൽ പിന്നെ ഈ പറഞ്ഞ നാളെയോ മറ്റന്നാളോ കിട്ടാൻ പോകുന്ന റിപ്പോർട്ട് കണ്ണടച്ച് തള്ളാം. കാരണം എന്താണ്? അത് എന്തായിരിക്കും റിപ്പോർട്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. ആ റിപ്പോർട്ടിൻ്റെ അകത്ത് ഈ പറഞ്ഞ സംവിധാനം ഇല്ലെങ്കിൽ അത് കണ്ണടച്ച് തള്ളിക്കൂടെ? പിന്നെ എന്താണ് തള്ളേണ്ട കാര്യം? ഈ രാഷ്ട്രീയ വിശദീകരണം നടത്തി വരും ഈ RSSഉം ഈ പറഞ്ഞ ADGP കാര്യത്തിൻ്റെ അകത്ത്. ആ രാഷ്ട്രീയ വിശദീകരണം നടത്തേണ്ട കാര്യത്തിൻ്റെ അകത്ത് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവം? നാളെ മറ്റന്നാളൊന്നും തീരുമാനമില്ല. ആ തീരുമാനം എന്താണ്? പുതിയ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിന് മൂന്ന് രേര വെച്ചിരിക്കുന്ന രണ്ട് ADGP മാരെ ഒരാളെ ഏർപ്പാടാക്കി എന്തിനാണെന്നറിയോ? ഒരാളെ ഏർപ്പാടാക്കിയത് തൃശ്ശൂർ പിന്നെ പൂരം വിവിധ വകുപ്പുകളിൽ വിവിധ വകുപ്പുകളിൽ നിന്നും എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ നോക്കിയാൽ ADGP പിന്നെ നമ്മുടെ മനോജ് അബ്രഹത്തെ അതെ തൃശ്ശൂർ പൂരം കലങ്ങിയോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ച് നമ്മുടെ വെങ്കടേഷിനെ വെച്ചു. പിന്നെ ക്രമസമാധാന ചുമതലയുള്ള പിന്നെ ADGP അജിത്കുമാർ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി DGPനെ വെച്ചു. എന്ത്? ആ DGP ഓൾറെഡി റിപ്പോർട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹം ചെയ്തു തെറ്റ് ചെയ്തു എന്ന്. എന്നിട്ട് ആ പോസ്റ്റിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്ത്? അയ്യോ, ഇനി റിപ്പോർട്ട് വരട്ടെ. ഇനി എന്ത് റിപ്പോർട്ടാണ് വേണ്ടത്? കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷവും സ്വന്തം പാർട്ടിയും സ്വന്തം ഘടകകക്ഷിയിലുള്ള ആൾക്കാരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഇദ്ദേഹം തെറ്റ് ചെയ്തു, മാറ്റൂ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിരി ഇന്നത്തെ ചിരി എന്ന് പറയുന്നുണ്ടല്ലോ എല്ലാ ചോദ്യത്തിൻ്റെ ആൻസറാണ്. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ച മുഴുവൻ ചോദ്യത്തിൻ്റെ ആൻസർ ആ ചിരിയിലുണ്ട്. എന്താണെന്നറിയോ? എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ല, ഞാനിതിങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ മറുപടി എന്താണെന്നറിയോ? ഇപ്പോൾ പിന്നെ എന്താണ്, ഞാൻ എൻ്റെ നിലപാട് നേരത്തെ പറഞ്ഞതല്ലേ, ഇവരെയൊന്നും മാറ്റില്ല എന്ന്. റിപ്പോർട്ട് പുറത്തേ മാറ്റുള്ളൂ. അപ്പോൾ റിപ്പോർട്ട് അടുത്തൊന്നും വേണ്ട. ഇപ്പം ഇന്ന് നാളെ റിപ്പോർട്ട് വരുമ്പോൾ ഇന്നൊരു പുതിയ അന്വേഷണം. നേരത്തെ അങ്ങനെ തന്നെയാണല്ലോ. ഈ ADGP അന്വേഷണത്തിന് എത്ര ദിവസം മുന്നേ ശുപാർശ നടത്തിയതാണ്? ഇന്നാണല്ലോ അന്വേഷണം. എന്തുകൊണ്ടെന്നറിയോ? മറ്റേ റിപ്പോർട്ട് വന്നാൽ അതിൻ്റെ നടപടി എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം പുകമറ സൃഷ്ടിച്ച് അത് തന്നെയാണ് ഈ പ്രതിപക്ഷവും ഈ പറയുന്ന PV അൻവറും ഈ പറഞ്ഞ ആറ് അന്വേഷണത്തെയാണ് ഈ പറഞ്ഞ ADGP നേരിടുന്നത്. ഇപ്പോൾ ആറ് അന്വേഷണം ഏത് പോസ്റ്റിലായിരിക്കുന്നത്? ക്രമസമാധാന ചുമതലേൻ്റെ പോസ്റ്റിൽ. അതെ, ചരിത്രത്തിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? അതും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. ഓ, ചെറിയ ആരോപണം. ഈ ക്രമസമാധാന ചുമതല ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ ക്രമസമാധാനം തടസ്സപ്പെടുത്തി എന്നതാണ് അതിലെ ആദ്യത്തെ കുറ്റം. തൃശ്ശൂർ പൂരത്തിലെ ക്രമസമാധാനം തന്നെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ആദ്യത്തെ കുറ്റം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പിന്നെ ഹിന്ദുവായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്ത് അരുൺകുമാർ പറഞ്ഞതുപോലെ PV അൻവറിനെ വെട്ടാൻ വേണ്ടിയിട്ട് വടിയിട്ടു. എന്നിട്ട് സ്വന്തം മറ്റവരുടെ അടുത്തൊരു അടിയൻ വാങ്ങുകയാണ്, നിന്നടി വാങ്ങുകയാണ്. ഇദ്ദേഹം ഏത് രാജ്യദ്രോഹിയാണെന്ന് പറയണം.
അതിന് വേണ്ടിയിട്ട് കുറേ ഇടും, അത് തിരിച്ചടിച്ചു. ഈ പറഞ്ഞ മലപ്പുറത്ത് സ്വർണവും കേസും ബന്ധപ്പെട്ട കാര്യങ്ങളും മുഴുവൻ പറഞ്ഞു, സ്വർണ്ണക്കടത്തും മുഴുവൻ തിരിച്ചടിച്ചു. ഇതെല്ലാം തിരിച്ചടിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴെന്താന്ന് അറിയാൻ പറയുന്നത്, അങ്ങനെ ഒരു PR ഏജൻസി ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടില്ല, അങ്ങനെ ഒരു PR ഏജൻസി ഏർപ്പാടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ആകാശത്ത് നിന്ന PR ഏജൻസിയാണോ? ഈ PR ഏജൻസി ഏർപ്പാടാക്കി കേസെടുക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണ്ടേ? അങ്ങനെ ഒരു PR ഏജൻസിയിൽ ഞങ്ങൾ കേസെടുക്കണ്ടേ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. എന്നിട്ടും എന്താ പറയുന്നത് അറിയോ? നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമോ? നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഹിന്ദു ആത്മാർത്ഥതയുള്ള മാധ്യമം, ഹിന്ദു പിന്നെ ഇത്രയും നല്ല കാര്യം ചെയ്ത് അവർ ക്ഷമ പറഞ്ഞില്ലേ? എന്ത് കൂളായിട്ടാണ് മുഖ്യമന്ത്രി? നമ്മൾ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുമെന്ന് അറിയോ, നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ വായിൽ തിരികണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഞങ്ങൾ സാധാരണ പറയാ, നിങ്ങൾക്ക് പറയാണ്ട് നിങ്ങൾ പറഞ്ഞോളാം, അത് എൻ്റെ വായിൽ നിന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി പറയുന്ന അറിയോ? ഞാൻ പറയാത്ത ഒരു കാര്യം മുഖ്യമന്ത്രി ഒരു പറയാത്ത കാര്യം ഈ പറയുന്ന ഹിന്ദു തിരികെ കൊടുത്തിട്ട് ഹിന്ദു അടിച്ച് പിന്നെ ജനങ്ങളിലേക്ക് വിട്ടിട്ട് ആ പറഞ്ഞ സ്ഥാനത്ത് അയ്യോ എന്ത് ഡീസൻ്റ് ആയിട്ട് അവർ പെരുമാറുന്നത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായി മാറുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക കാര്യം എന്താണെന്നറിയോ, ഈ സംഘപരിവാർ അജണ്ടയും ഈ RSS ബന്ധപ്പെട്ട അജണ്ടയും എല്ലാം കൂട്ടി പറഞ്ഞെടുക്കുക. നിങ്ങൾ നോക്കിക്കോളൂ, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അകത്ത് ഈ PR ഏജൻസി ആരാന്നറിയോ? ഈ PR ഏജൻസി ഇതിൽ അങ്ങനെയൊന്നും നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്നേ. കാരണം എന്താ പറയുക, ഇതത്ര ചെറിയ PR ഏജൻസി അല്ല, ഇത് റിലയൻസിന് വേണ്ടി പണിയെടുക്കുന്ന ഏജൻസിയാണ്, ഇത് മോഡിക്ക് വേണ്ടി പണിയെടുക്കുന്ന PR ഏജൻസിയാണ്. അങ്ങനെ ഒരു ചെറിയ ഒരു ലെവലിൽ പോയിട്ട് PR ഏജൻസി നടപടി സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം പടക്കണം, അത് പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയെടുത്തത്. ഈ പറയുന്ന ഹിന്ദുവിൽ ആർട്ടിക്കിൾ കൊണ്ടുവന്നതും ഡൽഹിയിലെ പത്രക്കാർക്ക് ഈ പറയുന്ന ആർട്ടിക്കിൾ മുഴുവൻ അയച്ചു കൊടുത്തതും അൽജിസറയിൽ പോയിട്ട് പിന്നെ ദുബായിൽ പോയിട്ട് പിന്നെ വാർത്ത കൊടുത്തത് എന്തിനാണെന്നറിയോ? ഈ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ അജണ്ട നടപ്പിലാക്കുന്നതിനെതിരെ ഇപ്പോൾ ഈ പറഞ്ഞ PR ഏജൻസിക്കെതിരെ നടപടി സ്വീകരിച്ചാൽ എന്താ സംഭവം എന്നറിയോ? ഈ പറഞ്ഞ പണികളെല്ലാം വേസ്റ്റായി. അന്ന് PV പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെന്താണെന്നറിയോ, ഇത് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ്, ഞങ്ങൾ ഇവിടുത്തെ ഏത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ RSS ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാറുമായി ബന്ധപ്പെട്ടവരെ മുമ്പിൽ കൊടുക്കാനുള്ള ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റാണ് ഹിന്ദു ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ആ ഡോക്യുമെൻ്റ് തള്ളി പറഞ്ഞാൽ ഇവരുടെ പണി മുഴുവൻ വേസ്റ്റായിന്ന്. അതുകൊണ്ട് ഈ PR ഏജൻസിക്ക് നടപടി സ്വീകരിക്കില്ല എന്നേ. അങ്ങനെ നടപടി സ്വീകരിക്കാൻ ഈ പറഞ്ഞ പിണറായി വിജയന് പറ്റില്ല. നടപടി സ്വീകരിക്കണമെങ്കിലുണ്ടല്ലോ, ഹിന്ദു അച്ചടിച്ചിറങ്ങി 8:30 ഇവരെല്ലാം കൂടെ കയ്യിൽ കിട്ടിയതാണല്ലോ. അത് കഴിഞ്ഞ് 35 വെയിറ്റ് ചെയ്തില്ലേ? ഈ പറഞ്ഞ ആരോപണം മുഴുവൻ കൊഴുത്ത് പഴുത്ത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ആരോപണത്തിനുള്ള മറുപടി വന്നത്. എന്തുകൊണ്ട് ഈ പറയുന്ന 35 അനങ്ങാതിരുന്നു? അപ്പോൾ ഇതിനൊന്നും മറുപടിയില്ല. ഇത് ചോദിക്കുമ്പോൾ എന്താ അറിയോ, നിങ്ങൾ അതായത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ പിന്നെ ഏത് മുഖ്യമന്ത്രിക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നോ? മാധ്യമങ്ങളുടെ പണി അതല്ലേ എന്ന് മാധ്യമ. പക്ഷേ എന്താണ് എൻ്റെ ഞാൻ പറയാത്തൊരു കാര്യം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് തെറ്റാണെന്നും ആർജവത്തോടു കൂടി പറയാനുള്ള ഒരു പിന്നെ കാര്യം ഇന്ന് മുഖ്യമന്ത്രി ചെയ്യണമായിരുന്നു, അത് മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ സംവിധാനത്തിൻ്റെ അകത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരമായില്ല. പക്ഷേ ഇന്നത്തെ പിന്നെ പത്രസമ്മേളനം ശരിക്കും പറഞ്ഞാൽ ഗംഭീര തിരിച്ചടിയാണ്. ഈ പറഞ്ഞ 1.5 ഈ പറഞ്ഞ കോലാഹലങ്ങൾക്കെല്ലാം ഉള്ളൊരു ഒറ്റ ഉത്തരമായിട്ട് ഇന്ന് ഇന്നത്തെ പത്രസമ്മേളനം മാറി. ഈ അജിത് കുമാറിൻ്റെ കേസിൻ്റെ അകത്താണെങ്കിലും പൂരം കലക്കിയ കേസുമാണെങ്കിലും PV ഉന്നയിച്ച ആരോപണമുള്ള കേസിനാണെങ്കിലും ഈ പറഞ്ഞ ഹിന്ദുവിൻ്റെ കേസിനാണെങ്കിലും എല്ലാ കേസിൻ്റെയും മറുപടി ഇന്നുണ്ടായിരുന്നു. മറുപടി എല്ലാം എന്താണ്? മുഖ്യമന്ത്രിക്ക് നേരെയുള്ള സ്വന്തം ഏത് സ്വന്തം അടിയെടുത്തിട്ട് സ്വന്തം അടിയുള്ള പോലെ തന്നെ ആയി എന്നുള്ളതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. Meet the editors.